പത്തിരുപത്താറ് വർഷം മുമ്പത്തെ ഒരു കഥയാണ് കഥയിൽ ഇതൊരു സംഭവം നമ്മൾ തെറ്റിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് ടിപ്പിക്കലായിട്ട് അതിലേക്ക് വഴുതി വെഴുതുന്ന ഒരു സംഭവം ആണിത് ഏതായാലും ഞാനന്ന് ഡിറ്റീവ് ഇൻസ്പെക്ടർ തന്നെ ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ അന്ന് വലിയൊരു പത്രവാർത്ത വന്നു തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെ ബോംബ് വെച്ച് തകർക്കാൻ ഒരു ശ്രമം അവിടുത്തെ ഒരു ബോഗിയിൽ ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ് വന്ന ബോഗിയിൽ നിന്ന് ഒരു ബാഗ് കിട്ടി ആ ബാഗ് അബാൻഡൻ ചെയ്ത പോലെ അവിടെ ഇരിക്കുകയാണ് ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി ഏതായാലും ട്രെയിനിലൊക്കെ നമ്മൾ ആളിറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഒക്കെ കിട്ടും സാധനം ബാഗെല്ലാം വെച്ച് മറന്നുപോയൊക്കെ അടിച്ചോണ്ട് പോകുന്ന പയ്യ തരണ്ട് ഏതായാലും പൊടിയൻ എന്ന് പറഞ്ഞാൽ ചങ്കച്ചൂളല്ലൊരു പയ്യൻ അയാൾ ഇങ്ങനെ തപ്പി വന്നു കഴിഞ്ഞപ്പം ഒരു ബോഗിയിൽ ഒരു ബാഗ് തുറന്ന് മുക്ക പേടിച്ചു പോയാള് അയാൾ റെയിൽവേ പോലീസിൻ്റെ അടുത്ത് അറിയിച്ചു ആ ബാഗിനകത്ത് രണ്ട് നാടൻ തോക്ക് കുറേ പൊട്ടാസ് കുറച്ച് ഗൺ പൗഡർ ചില അല്പ സ്വല്പം നാടൻ വെടിയുണ്ടകൾ ഇത്രയാണ് കണ്ടത് അപ്പം തീർച്ചയായിട്ടും സംശയിക്കും റെയിൽവേ ഭോഗിക്കാതാണ് കണ്ടത് അത് ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ സാധനങ്ങളാണ് ഒരു ബാഗ് തുറന്നു വെച്ചിരിക്കുന്നു ബോംബ് സ്ക്വാഡിൻ്റെ എക്സ്പെർട്ട്സുകൾ വന്നു അവർ പരിശോധിച്ചു വല്യ ബഹളമായി ഏതായാലും കസ്റ്റഡിയിലെടുത്തു അത് പൊട്ടുന്ന പൊട്ടത്തില്ല അല്ലെങ്കിൽ നിർവീര്യമാക്കി തന്നെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു ബാഗിനകത്ത് രണ്ട് രണ്ട് ഉണ്ട് ഒരാളുടെ ബാഗിൻ്റെ പേരുണ്ട് അയാളുടെ ചെറിയ ഒരു കേശവൻ കേശവൻകുട്ടി പിന്നെ കൂടെ ഉള്ള ഒരാളുടെ ചില ബിലോങ്ങിങ്സ് രണ്ട് പേരുടെ സാധനങ്ങളാണ് ആ ബാഗിനകത്ത് എന്തായാലും റെയിൽവേ പോലീസ് കേസെടുത്തു വലിയ സംഭവമായി അത്ര പത്തിരുപത്തഞ്ച് വർഷം മുമ്പത്തെ സംഭവമാണ് ഏതായാലും റെയിൽവേ പോലീസിൽ നിന്ന് അത് റെയിൽവേ എസ്പിയുടെ കീഴിലാണ് കേരള പോലീസിൻ്റെ ഭാഗം തന്നെയാണ് റെയിൽവേ റെയിൽവേ പോലീസ് അതുകൊണ്ട് റെയിൽവേ എസ് പി അത് ക്രൈംബ്രാഞ്ചുമായിട്ട് സംസാരിച്ചു ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമ് ഏറ്റെടുക്കണം ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ഈ സാധനം വന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്ററുണ്ടാകാം ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റേഷൻ അന്വേഷണം ഞാൻ ഏറ്റെടുത്തു അത് ആൾക്കാരെ അന്വേഷിച്ചു അതിൻ്റെ അഡ്രസ്സിൽ പറയുന്ന ആളെ കേശവൻ ചെറിയ കിഴുകാരൻ ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യും അപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ കഥകളിലേക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അന്ന് ഇന്നും അതിന് പ്രസക്തമാണ് ആ ചെറുപ്പക്കാരഞ്ചാറു പേരാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് സംഭവം എന്നറിയാൻ വലിയ ഔത്സുഖ്യം എനിക്ക് തന്നെ ഉണ്ടായി അതിൽ ഇയാളെ കഷ്ടെടുത്തു അയാളുടെ ഈ സംഭവത്തിലേക്കുള്ള ആ വളർച്ച ഒരു സിനിമാ കഥ പോലെ തന്നെ എനിക്ക് തോന്നി അയാൾ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലായിരുന്നു അതിൽ അപ്പൂപ്പൻ വലിയപ്പൻ രണ്ടു ഭാഗം കഴിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ സ്വത്ത് ആദ്യത്തെ ഭാര്യയിൽ അപ്പൂപ്പൻ്റെ ആദ്യത്തെ ഭാര്യയിലൊക്കെ പോയി ഏതായാലും ഇവരെ അപ്പം ക്ഷയിച്ചു എന്തായാലും സാമ്പത്തികമായ വലിയ പരാധീന നല്ല കുടുംബത്തിലായിരുന്നെങ്കിലും സാമ്പത്തികമായ പരാധീനകൾ ഇങ്ങനെ കൂടി എന്തായാലും ഇയാൾ പഠിക്കാനൊരു അല്പം മണ്ഡനാണെങ്കിൽ എസ് എൽ സിക്ക് പാസ്സായി ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി അതിലുള്ള കൂട്ടുകാരുണ്ട് ഒന്നിച്ച് പഠിച്ചവരൊക്കെയാണ് അവർ അവരൊക്കെയായിട്ട് നല്ല സൗഹൃദം അതിനകത്ത് ഒരു രാജീവുണ്ട് ഒരു മോഹനുണ്ട് ഒരു കൃഷ്ണൻകുട്ടിയുണ്ട് ഇവരൊക്കെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവർ അവരൊക്കെ സമാന രീതിയിൽ ഇയാളേക്കാളും സാമ്പത്തികമായി ക്ഷയിച്ച വീട്ടിലെ കുട്ടികളാണ് മോഹനൻ രാജീവ് കൃഷ്ണൻകുട്ടി എല്ലാവരും കൂടെ പല ദിവസം ഇരുന്ന് ആലോചിച്ചു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പം എങ്ങനെ ഒരു വരുമാനം ഉണ്ടാകണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഭാവി കരിപ്പണം ഇപ്പോഴത്തെ കുട്ടികൾക്കും അന്നത്തെ കുട്ടികൾക്കും അതെല്ലാം പ്രസക്തമാണ് അവർ പല ദിവസം ഇരുന്ന് ആലോചിച്ചു ഏതായാലും കേശവ കേശവൻ കുട്ടി കുറച്ചുകൂടി ബെറ്ററായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഏതായാലും അയാൾ പ്ലസ് ടുവിന് പഠിച്ചു ആറ്റിങ്ങിൽ അന്നേരം അവിടുത്തെ കോളേജ് രാഷ്ട്രീയത്തെ സജീവമായി എസ് എഫ് ഐക്കാരനായി അതിനുശേഷം ഡിഗ്രിക്ക് പഠിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് അവിടെ ആയങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു ആദ്യത്തെ വർഷം എസ് എഫ് ഐ പ്രവർത്തനമൊക്കെ നടന്നു ആദ്യത്തെ വർഷത്തെ പഠനം പോയി രണ്ടാമത്തെ ഒരു വർഷം വീട്ടിൽ പോയി നിന്നു പിന്നെയും വന്നു ചേർന്നു എന്തായാലും ബി എ പാസ്സായി എങ്കിലും സാമ്പത്തിക ഞെരുക്കം വേറെ നിവൃത്തിയൊന്നുമില്ല വീണ്ടും പഠിക്കാനായിട്ട് പക്ഷേ കൂട്ടുകാരൊക്കെ പത്താം ക്ലാസ് കൊണ്ടൊക്കെ നിർത്തി മോഹനും രാജീവും കൃഷ്ണൻകുട്ടിയൊക്കെ അവർ പഠനമൊക്കെ നിന്ന് പോയി എന്തായാലും ഇയാൾ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും ആ ഡിഗ്രി ബി എ പാസ്സായി അതിന് ശേഷം എം എക്ക് ചേർന്നു ആർട്സ് കോളേജ് എം എക്ക് പോകുമ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് ചില ട്യൂട്ടറി കോളേജിലൊക്കെ പോയി ക്ലാസ്സൊക്കെ എടുക്ക് ചെറുപ്പക്കാരെല്ലാം അങ്ങനെയാണ് സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെയായി ചില ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയി ക്ലാസ് എടുക്കും ചെറിയ വരുമാനം എന്തുമായിക്കോട്ടെ ഇയാളും അതുപോലെയൊക്കെ പോയി അയാൾ എം എ പാസ്സായി എം എ പാസ്സായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല വളരെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് രാത്രിയിൽ വളരെ നേരം അധികം സംസാരിക്കും എങ്ങനെ ജീവിക്കണം മുന്നോട്ട് എന്തായാലും ഇയാൾ എൽ എൽ ബിക്ക് അപേക്ഷ കൊടുത്തു ലോ അക്കാഡമിയിൽ ആ പക്ഷേ അവിടെ അയച്ചിട്ടു ഇരിക്കുന്ന സമയം എല്ലാം കൂടെ ആലോചിച്ചു പെട്ടെന്ന് ഇങ്ങനത്തെ പണം ഉണ്ടാക്കാൻ എന്താ മാർഗം അങ്ങനെ പല കൂട്ടത്തിൽ ഇവരെ പൊതുവായ ആലോചന വന്നത് എവിടെയെങ്കിലും ബാംഗ്ലൂരോ മദ്രാസിലോ എവിടെയെങ്കിലും പോയി നല്ലൊരു കൊള്ള നടത്താം ഒറ്റപ്രാവശ്യം ചെയ്യുകയുള്ളൂ നമുക്കതുകൂടെ നിർത്താം അത്യാവശ്യം കൈ കാശ് വന്ന പിന്നെ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ജീവിക്കാം ഒരു പൈസയും കയ്യിലില്ല കുട്ടികളുടെ ചിന്ത പോകുന്ന കണ്ടില്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ കൂടെ ഉണ്ട് അയാൾ പറഞ്ഞ് എനിക്കോട് ചോദിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങളെല്ലാം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ള നടത്താം അപ്പോൾ ഒരു കൊള്ളക്കാരാകാം ഒരു മോഷണോ അല്ല പിടിച്ചു പറയുകയോ എന്തെങ്കിലും നല്ലൊരു സംഭവം ചെയ്യാൻ അത് നാട്ടിലൊന്നും പറ്റില്ല നമുക്ക് ഇവിടെ ജീവിക്കണമല്ലോ കേരളത്തിലില്ല ബാംഗ്ലൂരാണ് ഇപ്പം നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ബാംഗ്ലൂരിലാണ് എല്ലാവരും ജോലി കിട്ടാനായിട്ട് മോഹിക്കുന്നത് അത്ര വലിയ എക്സ്പാൻഷനാണ് ബാംഗ്ലൂർ ഉണ്ടായത് അപ്പോൾ ആ ഗ്രോത്ത് ഗ്രോയിങ് സമയമാണ് ആ ഗ്രോത്തിൻ്റെ സമയമാണ് അപ്പോൾ ഇവരുടെ കൂടെ മോഹൻ പറഞ്ഞു അയാൾ പണ്ട് ആരമണിക്കൂറിൽ രണ്ട് മൂന്ന് വർഷം പോയി ഒരു വർക്ക്ഷോപ്പിലൊക്കെ നിന്ന് നോക്കി മടങ്ങിപ്പോന്നു അയാൾ അയാൾ ബാംഗ്ലൂർ വന്നു കുറച്ച് നാൾ പോയി നിന്നു അത് മനസ്സിൽ കിടപ്പുണ്ട് മോഹനെ മോഹൻ പറഞ്ഞു ബാംഗ്ലൂരായിരിക്കും നല്ലത് എവിടെയെങ്കിലും പോയി രഹസ്യമായിട്ട് നമുക്ക് പോയി ഒരു കൊള്ള കിട്ടിയാൽ ഒരു കൊള്ള നടത്തിയാൽ അത് നമ്മളെല്ലാവരും രക്ഷപ്പെടും കുട്ടികളുടെ ചിന്ത അങ്ങനെയാണ് ഒരു വിവേകമുള്ള ചിന്തയല്ല എങ്കിലും മടയത്തരമാണ് അവരാരും ക്രിമിനലല്ല പക്ഷെ ഒരു ക്രിമിനൽ സ്വഭാവം എന്തെങ്കിലും വരെ നടത്തിയാലേ രക്ഷപ്പെടും എന്നുള്ളൊരു മോഹം കാരണം ജീവിതത്തിൽ ഇത്രയും ദിവസമായിട്ട് ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവ് പിന്നെ ഒരു ജോ അതുപോലെ തന്നെ പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല കഷ്ടപ്പാടിൻ്റെ ലോകമാണ് ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരു കൊള്ളാൻ നടത്തിയിട്ടേ സ്വൽപ്പം പൈസ കിട്ടിയാൽ രക്ഷപ്പെടും എന്നൊരു ചിന്ത ഒരു പക്വതയുള്ള ചിന്തയല്ല എങ്കിലും വഴിവിട്ട് സഞ്ചരിച്ചായാലും വേണ്ടില്ല അല്പസ്വല്പം പണം ഉണ്ടാക്കണമെന്ന് തോന്നി ഏതായാലും കേശവൻ അദ്ദേഹം അതിനോട് എതിർത്തെങ്കിലും കേശവൻകുട്ടി അതുപോലെ പറയും എനിക്ക് എനിക്കോട് യോജിപ്പില്ല എങ്കിലും പൊതുവായി നമ്മളെടുക്കുന്ന തീരുമാനത്തോടെ ഞാൻ യോജിക്കാം അന്നേരം നാട്ടിലൊക്കെ വന്ന് ഇങ്ങനെ എം എയ്ക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അയാൾ എസ് എഫ് ഐ വിട്ട് കോൺഗ്രസ് ആയി ആയി ഇതിനകത്ത് മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ഒരു സ്വല്പം ഒരു ബി ജെ പി ലൈനാണ് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് പക്ഷേ സാമ്പത്തിക ചുരുക്കം വന്നപ്പം എസ് എഫ് ഐയും കോൺഗ്രസും ബി ജെ പി എല്ലാം ഒന്നായി ഒരേ ചിന്തയിലായി ഒരേ കൊള്ള നടത്താം എന്ന് മനസ്സിൽ തോന്നി അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് കാരണം അത് ജീവിക്കാനുള്ളൊരു മാർഗത്തിന് വേണ്ടി അജയ് മാതാ ചിന്തകളൊക്കെ അങ്ങ് പോവും രാഷ്ട്രീയവും പോവും അങ്ങനെ തീരുമാനം എടുത്തു മോഹൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ പോയി നേരത്തെ കുറച്ചാൾ ജോലിക്ക് ഇന്നിട്ട് അങ്ങോട്ട് തന്നെ പോകാം അതായിരിക്കും നല്ലത് അതുകൊണ്ട് ഒരു പൈലറ്റ് പാർട്ടി ആദ്യം പോട്ടെ അന്നേരം നമുക്ക് കൊള്ളം നടത്തണമെങ്കിൽ തോക്കുവാണ് അതുകൊണ്ടൊരു തോക്കിനെന്താ ചെയ്യും അപ്പം കേശവൻകുട്ടിയുടെ വീട്ടിലെ കളിത്തോക്കൊക്കെ ഉണ്ട് അപ്പം കേശവൻകുട്ടിയുടെ വീട്ടിൽ അപ്പൂപ്പൻ ഒരു കസേര ചാരു കസേര ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പം അതിനടുത്ത് ഒരു ശങ്കരാഭരണം എന്നാണ് അയാളെ നാട്ടിൽ വിളിക്കുന്ന പേര് അയാളെ എന്തായാലും ഒരു മേസ്ത്രിയാണ് വീട്ടിൽ വിളിച്ചൊരു കസേരയെ കൊണ്ടാക്കിച്ചു കസേര ഉണ്ടാക്കുന്ന കൗതുകത്തോടെ നോക്കിയിരുന്നു നമ്മുടെ കഥാപാത്രം കേശവൻകുട്ടി അപ്പോൾ അതെല്ലാം നോക്കിയിരുന്നുകൊണ്ട് അയാളോട്ടൊരു പരിചയമുണ്ട് ശങ്കരാഭരണമായിട്ടൊരു ചെറിയ പരിചയം ഇപ്പോൾ തോക്ക് അയാളെ കൊണ്ടൊന്നൊന്ന് സംസാരിച്ച് നോക്കിയാലോ അയാളെടുത്ത് പോയി അയാൾ വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ആശാരിയായിരുന്നു ഈ പയ്യന്മാർ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഞാനും കൂടെ കൂടാം കൊള്ള നടത്താനാണ് ഞാനിവിടെ വരാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് തോക്കൊക്കെ നമുക്കുണ്ടാക്കാം അല്പസമയം പൈസ മുടക്ക് നിങ്ങൾ അപ്പോൾ അയാൾ തോക്കുണ്ടാക്കി പരിഗന്നുമില്ല ഒരു കളിത്തൂക്കാണ് കൊടുത്തത് കേശം കൂട്ടി ഒരു കളി തൂക്ക് കൊടുത്തു അതൊക്കെ വെച്ച് നോക്കിയിട്ട് മോളി ഞാൻ തോക്കുണ്ടാക്കാം ഏതായാലും ചാലയിൽ പോയി ഒരു ഇരുമ്പ് ഇൻ്റെ വേണം ഒരു ഇരുമ്പ് കോഴിയിൽ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു എന്തായാലും ആശാരി ശരി ശങ്കരാഭരണ ഒരു തോക്കുണ്ടാക്കി അവർ രണ്ട് തോക്കുണ്ടാക്കി കാരണം ആൾക്കൂടുതലുണ്ടല്ലോ അപ്പോൾ രണ്ട് പേര് തോക്ക് കൈയിരിക്കുന്നതാണ് സേഫ്റ്റി പിന്നെ കുറച്ച് പെല്ലറ്റ് പോലെ സാധനമൊക്കെ ഉണ്ടാക്കി അതുപോലെ പൊട്ടാസ് ഒക്കെ വാങ്ങിച്ചു ഏതായാലും തോക്ക് റെഡിയായി റോക്ക് പണിതുകൊണ്ടിരുന്ന സമയത്ത് അഡ്വാൻസ് പാർട്ടി ബാംഗ്ലൂർട്ട് നീങ്ങി മോഹനും രാജുവും മോൻ നേരത്തെ അവിടെ പരിചയമുണ്ടല്ലോ അതുകൊണ്ട് അയാൾ ഇവിടെ കൂടെ രാജുവും കൂടെ പോയി അവർ കഷ്ടിച്ച് ചില വണ്ടിക്കൂലിക്ക് പൈസ ഒപ്പിച്ച് ബാംഗ്ലൂർ ചെന്നു പഴയ പരിചയം വെച്ച് നടന്ന് ജോലിയൊന്നും കിട്ടിയില്ല കൈ കാശുമില്ല അപ്പോൾ അവിടെ ഒരാളെ പരിചയപ്പെട്ടു ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾ അയാളുടെ വഴി ചോദിച്ചു അപ്പോൾ അയാൾ മലയാളികളാണ് എവിടെ പോകുന്നത് ഒന്നും കാര്യങ്ങൾ ചോദിച്ചാൽ രാജഗോപാൽ എന്ന പേര് നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനെടുത്ത് കൊണ്ട് നിർത്താം കൂലിപ്പണിയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കണം ഒരു വീട് വേണം ഏതായാലും ഒരു ചെറിയ മുറി എടുത്തു കൊടുത്തു അങ്ങനെ അയാൾ ഒരു പരിചയമായി ഇവരെ പത്തായിരം രൂപ ഉണ്ടായിരുന്നു മുറിയൊക്കെ എടുത്തതിന് ചിലവിനൊക്കെ അഞ്ഞൂറ് രൂപ അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഏതായാലും അഡ്വാൻസ് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു വാടകയ്ക്ക് ഒരു ചെറിയ വീട് അപ്പോൾ ഇവരെ കൂട്ടം താമസമായി ജോലിയൊക്കെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല ഇവിടെ തോക്ക് പണിതുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നമ്മുടെ ശങ്കരാഭരണവും അതുപോലെ കേശവൻകുട്ടിയും ഏതായാലും പണമില്ലാതെ ഒന്നും ദൈര്യൊത്തിലോട്ടായി അവർ മോൻ്റെ വീട്ടിലോട്ട് അപ്പനൊരു ലെറ്റർ അയച്ച് മറുപടിയില്ല അയാളുടെ രണ്ട് രണ്ടു പേർക്കയച്ച് ഒരു മറുപടിയില്ല കുറച്ച് പൈസ അയച്ചാൽ അവസാനം സുഹൃത്തിൻ്റെ എഴുതി കേശവൻകുട്ടിക്ക് എഴുതി ഇവിടെ ഒരു രക്ഷയില്ല ഞങ്ങളിവിടെ പട്ടിണി കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് വരണം നിങ്ങൾ അതുപോലെ അല്ലെങ്കിൽ കുറച്ച് പൈസ അയച്ചു തരണം ഏതായാലും രണ്ടുപേരെ അഡ്വാൻസ് പാർട്ടി അങ്ങ് വിട്ടിരിക്കുകയാണ് ഏതായാലും ശങ്കരാഭരണവും അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയും കൂട്ടി ഇവരും മൂന്ന് പേരും കൂടെ ബാംഗ്ലൂർ കേശവൻകുട്ടി ഉൾപ്പെടെ ബാംഗ്ലൂർ പോകാനായിട്ട് അവർ തയ്യാറായി ഏതായാലും സമയമായപ്പം കൃഷ്ണൻകുട്ടിയെ കണ്ടില്ല ഏതായാലും ശങ്കരാഭരണവും തോക്കം ഉണ്ടാക്കിയ അയാളും കേശവൻ കുട്ടിയും ബാംഗ്ലൂർ തിരിച്ചു അന്നുമില്ല ബാംഗ്ലൂർ ഇത്രയും ബസ് സർവീസുകളൊന്നുമില്ല അവർ ഇവിടുന്ന് നേരെ എറണാകുളത്ത് ചെന്നു അവിടുന്ന് കണ്ണൂർ പോയി ബസ് കയറി കണ്ണൂർ വരെ ചെന്നു അവിടുന്ന് രണ്ടു മൂന്ന് ബസ്സൊക്കെ കയറി ബാംഗ്ലൂർ ചെന്ന് ഇവരെ വീടൊക്കെ കണ്ടുപിടിച്ചു അവരുമായിട്ട് കാര്യം പറഞ്ഞു അവരുടെ പട്ടിണി അത്യാവശ്യമായിട്ട് മാറ്റി ഉള്ള പൈസ കൊടുത്തു അധികം പൈസയൊന്നുമില്ല എങ്കിലും ഒരാഴ്ച അവരവിടെ നിന്നു വേറെ പണി കിട്ടാനോ കിട്ടാനുള്ള നോക്കി ഇല്ല ഏതായാലും ബാങ്ക് തപ്പി നടന്നു അവർ എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ അതുകൊണ്ട് അവർ പണിയൊന്നും കിട്ടാതെ ഇരുന്ന ഒരു ഹോട്ടലിലൊക്കെ നോക്കി അവിടെ എവിടെയെങ്കിലും കയറി നിൽക്കാമെന്ന് നോക്കി ഇത് ഈ കുറ്റകൃത്യത്തെ ഒഴിവാക്കി പോകാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോയെന്ന് നോക്കി ഏതായാലും ഇപ്പോൾ തോക്ക് കൊണ്ട് തോക്ക് പരീക്ഷിച്ചിട്ടില്ല വെടിവെക്കാൻ പറ്റുമോ തോക്ക് ഉണ്ട് ഏതായാലും ബാങ്ക് കണ്ടുപിടിക്കണം ഏതായാലും അവർ തോക്കൊന്ന് പരീക്ഷിക്കാം അവരടുത്ത് കാട്ടിലോട്ട് ഏതാ കൊണ്ടുപോയി തോക്കൊന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചും അവർ തോക്കുമായി കാട്ടിലേക്ക് പോയി